ആക്രമണ വാസന വെടിഞ്ഞ് മൂന്നാറിന്റെ സ്വന്തം പടയപ്പ. ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ അന്തർ സംസ്ഥാന പാതയിൽ ഓടുന്ന വാഹനങ്ങളുടെ നേരെ ആക്രമണ വാസന കാട്ടിയിരുന്ന പടയപ്പ കഴിഞ്ഞ രണ്ടാഴ്ചയായി നല്ല കുട്ടി ആയിരിക്കുകയാണ്. മൂന്നാർ നല്ലതണ്ണി കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിത്യ സന്ദർശകൻ ആയിരിക്കുകയാണ് പടയപ്പ. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉപയോഗശൂന്യമായ പച്ചക്കറികൾ ജൈവവള നിർമ്മാണത്തിനായി പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തിക്കുന്നുണ്ട്. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അപ്രതീക്ഷിതമായി പ്ലാന്റിലെത്തിയ പടയപ്പ ഇവിടെ സൂക്ഷിച്ചിരുന്ന പച്ചക്കറികൾ അകത്താക്കിയിരുന്നു. തുടർന്ന് ഇവിടെ നിത്യ സന്ദർശകനായി മാറുകയും ചെയ്തു. മാലിന്യ സംസ്കരണ പ്ലാന്റ് കൈയടക്കിയതോടെ പടയപ്പയുടെ ആക്രമണ വാസന കുറഞ്ഞെന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിൽ പ്ലാന്റിനുള്ളിൽ കടക്കുന്നതിനായി യന്ത്രങ്ങളും സംരക്ഷണ ഭിത്തികളും ഗ്രില്ലുകളും ഉൾപ്പെടെ പലപ്പോഴായി തകർത്തത് മൂലം പഞ്ചായത്തിന് കുറച്ചധികം നഷ്ടമുണ്ടാക്കി കാട്ടുകൊമ്പൻ. പച്ചക്കറികൾ കഴിക്കുവാനാണ് പടയപ്പ ഇവിടെ എത്തുന്നതെന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് അധികൃതരും ജീവനക്കാരുമെല്ലാം മാർക്കറ്റിൽ നിന്ന് ശേഖരിക്കുന്നവയിൽ ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ പ്ലാന്റിന് പുറത്ത് പടയപ്പയ്ക്ക് തീറ്റയ്ക്കായി മാറ്റിവെച്ചു. വിശപ്പടക്കാനുള്ള ഭക്ഷണം സുലഭമായി ലഭിക്കാൻ തുടങ്ങിയതോടെ ഇവിടം സ്ഥിരതാവളമാക്കിയ പടയപ്പ വാഹനങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. നല്ല കുട്ടിയായി നടക്കുന്നത് കാരണം പ്ലാന്റിലെ ജീവനക്കാരും ഭയമില്ലാതെ പടയപ്പയ്ക്കൊപ്പം ജോലികൾ ചെയ്തു വരികയാണ്. ഇതിനിടയ്ക്ക് അല്പസ്വല്പം വികൃതികൾ കാണിക്കാനും കൊമ്പൻ മറക്കാറില്ല. പ്ലാസ്റ്റിക് ബാഗുകളിൽ സൂക്ഷിക്കുന്ന മാലിന്യങ്ങൾ വലിച്ചുവാരി പുറത്തിടുകയും അവിടെ എത്തുന്ന വാഹനങ്ങളുടെ അടുത്ത് നിന്ന് ചെക്കിംഗ് നടത്തുന്നതുമെല്ലാം പതിവ് കാഴ്ചയെ മാറുകയാണ്. അതേസമയം പ്ലാന്റിൽ എത്തിക്കുന്ന അഴുകിയ പച്ചക്കറികൾ ഭക്ഷിക്കുന്നത് കാട്ടുകൊമ്പന് ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്നുള്ള ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.